കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളപ്പ ചാർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കക്കാട് സതീശോയ്ക്കനാണ് ചാർത്തിരിക്കണത്. ആ വിരലുണ്ടണ കണ്ണനെയാണ് ചാർത്തിരിക്കണത്. ആലില കണ്ണനായിട്ട് ആണ് ചാർത്തിരിക്കണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇടത്തേക്കാലിങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലതാ പൊൻചിലമ്പ് തിളങ്ങണു. പൊൻതള നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതിങ്ങനെ ഇളക്കാ പൊൻതള ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലത്തെ കാല് വലിയ തളുണ്ട്. വലത്തെ കൈയുണ്ടോ ഇടത്തെ കൈയുണ്ട്. വലത്തെ കാലിന് വലിച്ച് വായുടെ ഉടക്കുണ്ട്. വായുടെ ഉടക്കി എത്ര ചെറിയ ഉണ്ണി കണ്ണനല്ലേ? എത്തണില്ല കേട്ടോ. നല്ല തടിച്ചൊരു ഉണ്ട്, മിടുക്കനായിട്ടൊരു ഉണ്ണിയാണ്. അപ്പോൾ കാലുകൊണ്ട് വലിച്ചിട്ടാണ് എത്തണില്ല വായുടെ ഉടക്കി. എന്നാലും വയലേക്ക് എത്താണ്ട് നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുക. മലം നടന്ന് ഇങ്ങനെ ചിരിക്കില്ലേ ചെറിയ കുട്ടികൾ? അതുപോലെ നമ്മൾ നോക്കി ഇങ്ങനെ ചിരിക്കുക. എന്നാൽ ഈ കാലിൽ വിരൽ കിട്ടാണ്ട് ഇങ്ങനെ അതിൻ്റെ ശ്രമം നടത്തുന്നുണ്ട്. നമ്മളോട് നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇരിക്കുന്നത്. കിങ്ങിണി കെട്ടിയിട്ടുണ്ട് അരയിൽ. അതേ പാൽപ്പായസവും പാലടയും പഴപ്രഥമനും ഒക്കെ കഴിച്ച് ഇങ്ങനെ കുമ്പ് ഇങ്ങനെ വീർത്ത് അങ്ങനത്തെ ചെറിയൊരു ഉണ്ണി കണ്ണനാ. ആ കുമ്പേമ്മിൻ്റെ ഇതാ കിങ്ങിണി ഇങ്ങനെ പറ്റി കിടക്കണം. എന്ത് രസമായിട്ടാ അറിയോ? കോണ കൊടുത്തിട്ടില്ല കേട്ടോ. മാറിലൊരു മാല ചാർത്തിയിട്ടുണ്ട്. ഒരു തിലകം വെച്ചിട്ടുണ്ട്. ആ തിലകമൊക്കെ എന്നെ തിളങ്ങുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വലത്തെ കൈമിലും ഇടത്തെ കൈമിലൊക്കെ വളകളിട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല തിളക്കുന്നുണ്ട് കേട്ടോ. തോളത്ത് രണ്ട് ഗോപി വെച്ചിട്ടുണ്ട്. അത് തിളങ്ങുന്നുണ്ട്. മാറിലെ ഗോപി തിളങ്ങുന്നുണ്ട്. ചെവിയിലും രണ്ട് ഗോപികളാണ് വെച്ചിട്ട്. ഗോപി സ്വർണ്ണ ഗോപികളെ അതും തിളങ്ങുന്നുണ്ട്. നെറ്റീമിലൊരു ഗോപി വെച്ചിട്ടുണ്ട്. അതും തിളങ്ങുന്നുണ്ട്. ഈ അഞ്ചാറ് സ്വർണ്ണ ഗോപികൾ തിളങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ണങ്ങനെ ചിരിച്ചും കൊണ്ട് ഈ കാലോട്ട് വായലേക്ക് എത്തണമില്ല. നമ്മളെ നോക്കി ചിരിക്കും വേണം. ആ തൊണ്ണ് കാട്ടി ചിരിക്കുകയാണ് നമ്മളെ നോക്കിയിട്ട് കണ്ണൻ. എന്തൊരു സന്തോഷം കണ്ണാ. തടിച്ചുരുണ്ട ഒരു കണ്ണൻ. ഈ വെണ്ണയും പാലും ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ കുമ്പ വെറുത്തിട്ടായിരിക്കണം. നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ണിക്കണ്ണൻ തന്നെയാണ്. പൊന്നിങ് കിരീടം ചാർത്തിയുണ്ട്. പൊന്നിങ് കിരീടത്തിൻ്റെ മുകളിലതാ മൂന്ന് തിരുമുടിമാലകൾ. ഒരു വെള്ളയും ചുവപ്പും തിരുമുടിമാല, പിന്നെ ഒരു വെള്ളയും പച്ചയും തിരുമുടിമാല, പിന്നെ ഒരു വെള്ളം മാത്രമായിട്ടൊരു തിരുമുടിമാല. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഉണ്ണിക്കണ്ണൻ അതൊക്കെ ചേരും. രണ്ടുണ്ടമാലകൾ. ഒരു മാല കിഴപ്പെട്ടെന്ന് മേപ്പെട്ടൊക്കെയായിട്ടും മുകളത് കിഴപ്പെട്ടൊക്കെയായിട്ട് അങ്ങനെ ഒരു അതാ ഒരു ആലിലയുടെ ഉള്ളിലിരിക്കണ പോരാണ പോലെ രണ്ട് മാലകൾ ഉണ്ടമാലകൾ ചേർത്തിരിക്കണത്. തെച്ചുകൊണ്ട് മാത്രമായിട്ടൊരു ഉണ്ടമാല. അത് നല്ല ഭംഗിയുണ്ട്. അതങ്ങനെ ഈ കണ്ണൻ അങ്ങനെ ഒന്നും കൂടി അങ്ങനെ ഉദിച്ച് നിൽക്കണ പോലെ തോന്നാ ചോന്ന തെച്ചിയുടെ ഉള്ളിലാകൊണ്ട് അത് നല്ല ഭംഗിയുള്ളത് ഉണ്ടമാല കാണാൻ കേട്ടോ. പിന്നെ ഒരു വെള്ളയും ചുവപ്പ് ഉണ്ടമാല. അതിങ്ങനെ കിഴപ്പെട്ടൊക്കെ ആയിട്ടിട്ടുണ്ട്. അങ്ങനെ അത് ഈ തിരുമുടി മാലകളുടെ മുകളിലായിട്ട് ഒരു താമരമാല ചേർത്തിയിട്ടുണ്ട്. അത് അതിലേറെ ഭംഗിയുണ്ട്. ഈ രണ്ടുണ്ടമാലകളുടെയും മൂന്ന് തിരുമുടിമാലകളുടെയും നടുവിൽ നമ്മുടെ ഉണ്ണിക്കണ്ണനതാ വായൽക്കെത്താത്ത കാലും പിടിച്ച് വലിച്ച് ചിരിച്ചും കൊണ്ട് ഇങ്ങനെ കിടക്കണം. ചിരിച്ചു അതങ്ങനെ മനസ്സിൽ ആലോചിച്ച് നോക്കും. എല്ലാവർക്കും സന്തോഷം വരും. ആ രൂപം ആ കളപ്പച്ചാർത്ത് എന്തൊരു ഭംഗിയാണെന്നാണ് വിചാരിച്ച് അതെല്ലാവരും മനസ്സിൽ വിചാരിക്കുക. എൻ്റെ ആ തൂക്കിയിട്ടിരിക്കുന്ന കാലില്ലേ പൊഞ്ചെല്ലമ്പിട്ട് തളട്ട കാല്, അത് മുറുകെ അങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് ഉറക്കം 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 നാമം ജപിക്കുക. കണ്ണനല്ലാണ്ട് നമുക്കൊരാളും ആശ്രയമില്ല കേട്ടോ. കണ്ണാ ഭക്തന്മാരുടെ വിഷമങ്ങളൊക്കെ മാറ്റി തരണേ, അനുഗ്രഹിക്കണേ കണ്ണാ. നല്ലോണം നാമം ജപിക്കണേ. ഹരേ നാരായണ 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 ഹരേ.